ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്. പാപപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ പോയി ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കരഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് കുറച്ചു പൈസ കടം വാങ്ങിയിട്ട് ആ കടം തിരിച്ചു കൊടുക്കാത്ത ഓരോ മനുഷ്യനും കേട്ടോ, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതാ ശിർക്ക് പോലെയുള്ള വൻപാപം കടിഞ്ഞാല് അല്ലാഹുവിന്റെ മുന്നിലേക്ക് ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പാപങ്ങളിൽ അല്ലാഹുവിന്റെ മുന്നിലെ ഏറ്റവും വലിയ പാപം ഏതെന്നറിയുമോ, കള്ളുകുടിയും വ്യഭിചാരവും പലിശയും മറ്റുള്ളതായ വലിയ വലിയ പാപങ്ങൾ കടിഞ്ഞാൽ ഒരടിമ അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുവിന്റെ മുന്നിൽ ആ മനുഷ്യൻ എന്തെന്നറിയുമോ, കടം പേടിച്ചിട്ട് അത് കൊടുക്കാനോ അത് കൊടുക്കാതെ അത് എഴുതി വെക്കാതെ മരണപ്പെട്ടു പോകലാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ കടം വാങ്ങിയിട്ട് കൊടുക്കാത്തവരുണ്ട്, അതിനെക്കുറിച്ചൊന്നും കുടുംബക്കാരോടൊന്നും പറയാത്തവരുണ്ട്. അല്ലാഹുവേ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആലാഹു അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നഫ്സുൽ മുഅ്മിനു മുഅല്ലഖും ബിദൈനിഹി ഹത്താ യുഖ്ലാ അൻഹു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാഹു പറയുകയാണ്, മുഅ്മിനിന്റെ റൂഹ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പറയുകയാണ് മുഅ്മിനിന്റെ റൂഹ് അവന്റെ കടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അയാളുടെ കടം വീട്ടപ്പെടുന്നത് വരെ അവൻ സ്വർഗത്തിലേക്ക് കടക്കുകയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് 50 ലക്ഷമാണെങ്കിലും 10 രൂപയാണെങ്കിലും കടം കടം തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഗ്ഫറു ലിശഹീദി കുല്ലു ദൻബിൻ ഇല്ലാ ദൈനാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കടത്തിന്റെ മഹത്വത്തെ കുറിച്ച് കൊടുക്കാത്തതിന്റെ ആ കടത്തിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചത് എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടുന്ന ശുഹദാക്കളുണ്ടല്ലോ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ആ ശുഹദാക്കൾ പടച്ചവനെ 70 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഭാഗ്യമുള്ളവരാ. പതിരീകളുടെ മഹത്വം പറയേണ്ടല്ലോ, ശുഹദാക്കളുടെ മഹത്വം പറയേണ്ടല്ലോ, അവര് മരിച്ചവനെന്ന് പറയാൻ പാടില്ലല്ലോ, അവര് മരിച്ചവരാണെന്ന് സാധാരണ പറയുന്നത് പോലെ അവരെ നിങ്ങൾ മരിച്ചവരെന്ന് വിളിക്കരുത്, അവര് ശഹീദെന്ന് വിളിക്കണമെന്ന് അല്ലാഹുവിന്റെ ദീനല്ലേ പഠിപ്പിച്ചത്. അവര് ജീവിച്ചിരിക്കുന്നവരാ, അവർക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരാ എന്ന് ശുഹദാഇന്റെ മഹത്വം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയുകയാണ്, ശഹീദിന്റെ മുഴുവൻ പാപവും അല്ലാഹു പൊറുക്കുകയാ. ശഹീദായ ഒരു മനുഷ്യന്റെ സർവ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാ. പക്ഷേ കടം അല്ലാഹു പുറത്തു കൊടുക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശഹീദായവന്റെ ഒന്നാമത്തെ തുള്ളി രക്തം ഭൂമിയിൽ വീഴുമ്പോൾ അവന്റെ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കും, പക്ഷേ കടമുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കൂല. അത് ഷഹീദാണെങ്കിലും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ജുഹ്സ് റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം വിവരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഞങ്ങൾ പള്ളിയുടെ മുറ്റത്ത് ജനാസ കൊണ്ടുവന്ന് വെക്കപ്പെടുന്ന സ്ഥലത്ത് നിൽക്കുകയാ. മസ്ജിദ് നബവിയുടെ മുന്നിൽ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തുകളും അതാ മയ്യത്ത് കൊണ്ടുവന്ന് നിസ്കരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹു തആല പറയുകയാണ്, ഞങ്ങളൊക്കെ പ്രവാചകന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഇരിക്കുകയായിരുന്നു. പ്രവാചകൻ ആകാശത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ആകാശത്തേക്ക് നോക്കി പണച്ചവനെ പ്രവാചകൻ അവിടെ പറയുകയാ, അല്ലാഹ് കുറച്ചു നേരം ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി നിന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറയുകയാണ്, സുബ്ഹാനല്ലാഹ് എത്ര കഠിനമായ താക്കീതാ, എത്ര കഠിനമായ താക്കീതാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ച് അതാ
ഉയർത്തുകൊണ്ട് വെച്ച് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് പ്രവാചകന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയുകയാണ്. റസൂലുള്ള പറയുന്നു, സുബ്ഹാനല്ലാഹ്, അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴേ പ്രവാചകൻ എങ്ങനെ പറയാറുള്ളൂ. അവിടെ പ്രവാചകൻ പറയുന്നു, എന്തൊരു താക്കീത, എന്ത് കഠിനമായ ഒരു താക്കീത. പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, സഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മുഹമ്മദ് ബിൻ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന് പകലും രാത്രിയും നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും മുത്തുനബിയുടെ മുന്നിലും മിണ്ടാതിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത്ഭുതത്തോട് ഇതെന്തൊരു താക്കീതാണെന്ന് മുത്തുനബി പറയുകയാണ്. അന്ന് രാവും പകലും സഹാബികൾ മിണ്ടിയില്ല. നബിയുടെ സ്വഭാവം കണ്ടിട്ട്, പ്രവാചകന്റെ മുഖത്ത് ആ ഭാവമാറ്റം കണ്ടിട്ട് ഒരാട് പോലും മിണ്ടിയില്ല. എല്ലാവരും അവിടെ മിണ്ടാതിരിക്കുകയാണ്. ഒരു രാവ് കിടന്നു, ഒരു പകൽ കിടന്നു, അങ്ങനെ അവസാനം നേരം വെളുത്തപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒന്ന് പറഞ്ഞു തരുമോ നബിയേ, എന്താ കഠിനമായ താക്കീതന്താ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന താക്കീതന്താ. മുത്തുനബിയോട് വളർന്ന സ്വഹാബത്ത് ചോദിക്കുമ്പോ റസൂലുള്ള പറയുന്ന, സ്വഹാബ, കടത്തിന്റെ വിഷയത്തിലാ, കടത്തിന്റെ വിഷയത്തിലാ മുഹമ്മദിന്റെ ആത്മാവാരുടെ കയ്യിലാണോ? പറയുകയാണ്, മുഹമ്മദിന്റെ ആത്മാവ് അവരുടെ കയ്യിലാണോ? അല്ലാഹുവിനെ തന്നെ സത്യം, അതാ ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകപ്പെടുകയും വീണ്ടും അല്ലാഹു ആ മനുഷ്യന് ജീവൻ കൊടുക്കുകയാണ്. ശേഷം ജീവിതം തിരിച്ചു കൊടുത്തു, രണ്ടാമതും ഷഹീദായി, അവിടം പിന്നെയും ജീവൻ കൊടുത്തു, മൂന്നാമതും ഷഹീദായി, മൂന്നാമതും പടച്ചവനെ ജീവൻ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഇങ്ങനെ വീണ്ടും വീണ്ടും ജീവിക്കുകയും ചെയ്താലും അവന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കടമുണ്ടെങ്കിൽ അവന് കടം വീട്ടാതെ സ്വർഗത്തിൽ കിടക്കില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരാളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പോയി ഷഹീദായി, മരിച്ചു ഷഹീദായി, വീണ്ടും ജീവൻ കൊടുത്തു, വീണ്ടും യുദ്ധത്തിന് പോയി ഷഹീദായി, വീണ്ടും ജീവൻ കൊടുത്തു, പിന്നെയും ഷഹീദായി, പിന്നെയും ജീവൻ കൊടുത്തു. ഇങ്ങനെ ഈ മനുഷ്യന് ഷഹീദായി കൊണ്ടിരുന്നാലും അവന് കടമുണ്ടെങ്കിൽ, അവന് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാതെ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ. നബി മുഹമ്മദ് മുസ്തഫ, കാരണം അത്രയും ഗൗരവം, ഷഹീദാണെങ്കിൽ പോലും ഒരു രൂപയാണെങ്കിലും കടമുണ്ടോ, പോയി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. മഹാനായ സൽമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുന്നു, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവച്ചാൽ, ഒരു ജനാസ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കും, ഈ മയ്യത്തിന് കടം വല്ലതുമുണ്ടോ, ഈ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് ആരെങ്കിലുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ? അവിടുന്ന് പറയുകയാണ്, അവിടുന്ന് ആരെങ്കിലും അവിടുന്ന് ഈ മനുഷ്യന് കടമുണ്ടോ, അവിടുന്ന് കടമില്ല എന്ന് പറഞ്ഞാൽ തങ്ങൾ മയ്യത്ത് സ്ഥിരിക്കും. ഈ മയ്യത്തിന് കടം വല്ലതും ഉണ്ടോ? ഇല്ല നബിയെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യത്ത് നിസ്കരിക്കും. ഇനി മയ്യത്ത് കൊണ്ടുവച്ചോ, പ്രവാചകൻ ചോദിക്കും കടമുണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകൻ പറയും, നിങ്ങൾ കൂട്ടുകാരന് വേണ്ടി നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയുമായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് പഠിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ പള്ളിയിൽ അവസ്ഥകളൊക്കെ പറയാതിരിക്കലാ നല്ലത്. വളരെ ദൈവായുധമുണ്ട്. അല്ലാഹു ഇഹ്മാൻ നൽകി ഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹുവെ പടച്ചവനെ പള്ളിയിലെ മയ്യത്ത് കൊണ്ടുവെക്കും. മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഉസ്താദങ്ങളെ ചോദിക്കാൻ പറ്റും, ഈ മയ്യത്തിന് കടമുണ്ടോ? ഇന്നത്തെ പള്ളികളിൽ നടക്കുന്ന രംഗമെന്താ? ഏതെങ്കിലും ഒരാളുടെ പള്ളിയിലെ മഹല്ലിലെ ഏതെങ്കിലും ഒരാളുടെ വാപ്പ മരിക്കും, ഉമ്മ മരിക്കും, മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെച്ചിട്ട് എല്ലാരും ഒതുവെടുത്തിട്ട് വരുന്നത് വരെ പള്ളിയിലെ ഖതീബ് നിന്നിട്ട് മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. ദുആയൊക്കെ ചെയ്യും. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കേറി നിന്നോ, ആ എല്ലാരും വന്ന് നമസ്കാരം തുടങ്ങാൻ സമയമാകും. ഉസ്താദ് പറയും, നമുക്ക് ഈ മനുഷ്യനോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാരും മനുഷ്യന് പൊരുത്തപ്പെട്ടു കൊടുക്കണം, എല്ലാവരും ഈ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യണം. എന്നിട്ട് പറയും, ഈ കിടക്കുന്ന മനുഷ്യൻ ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായി ബന്ധപ്പെടണം. ആരാ പറയണേ? പായിപ്പാട് പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവച്ച് ആരാ പറയണേ? പള്ളിയിൽ ഉസ്താദായ ഞാൻ, എനിക്ക് സലീം ഉസ്താദ്. ആര് മരിച്ചാലും ആരുടെ മയ്യത്ത് കൊണ്ടുവച്ചാലും ഞാൻ പറയണെന്താ, ഈ മയ്യത്ത് ആരെങ്കിലുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. എന്റെ അത്താടെ മയ്യത്തല്ലേ കൊണ്ടുവച്ചിരിക്കുന്നത്? എന്റെ വാപ്പാടെ മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ അതിന് അന്തസ്സുണ്ട്? ഷാജി അണ്ണന്റെ അമ്മ മരിച്ച ഷാജി അണ്ണൻ പറയണ, ഞാൻ പറയണോ? നിങ്ങൾ പറ ആര് പറയണം? സ്വന്തം മക്കൾ എഴുന്നേറ്റ് നിന്ന് പറയണം അന്തസ്സോടെ, ഈ കിടക്കുന്നതിന്റെ വാപ്പയാ, ഈ കിടക്കുന്നതിന്റെ ഉമ്മയാ, ആർക്കെങ്കിലും അഞ്ച് നയാ പൈസ തരാനുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് കൊടുക്കാൻ പറ്റുന്നവർ പൊരുത്തപ്പെട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ അടുക്കൽ വരണം എന്ന ചങ്കൂറ്റത്തോടെ പറയുന്ന എത്ര മക്കളുണ്ട്? പറയൂല, കാരണം പേടിയാ. വന്നു കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. മക്കള് പറയാറില്ല, പള്ളിയിലെ ഉസ്താദ പറയുന്നത് ഒരു ചടങ്ങ് പോലെ. എന്നാലും ചോദിക്കത്തില്ല മക്കൾ, എന്നാൽ ചിലര് ചോദിക്കും. അള്ളാഹു അങ്ങനെയുള്ള മക്കളിൽ നമ്മളെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദിക്കണം സഹോദരങ്ങളെ, ഹക്കടപാടുണ്ടെങ്കിൽ ഞാൻ തീർക്കാം. കാരണം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ഷുഹദാവു പോലും സ്വർഗത്തിൽ കിടക്കത്തില്ല. കടമുണ്ടെങ്കിൽ അതിനെക്കാളും വലിയൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാ സ്വർഗത്തിൽ ഒരു വട്ടമല്ല 100 വട്ടം ഷഹീദായാലും കടം വീട്ടാതെ സ്വർഗത്തിൽ പോകില്ലെങ്കിൽ, ഈ സിറാജി ദുനിയാവിൽ ആർക്കെങ്കിലും 5 പൈസ കൊടുക്കാറുണ്ടെങ്കിൽ അത് കൊടുക്കാതെ ഞാൻ മരിച്ചുപോയാ എനിക്ക് അള്ളാഹു സ്വർഗം തരൂ. നമ്മൾ ഓരോരുത്തരും അതുകൊണ്ടാ പറഞ്ഞത്, എഴുതി വെക്കടാ. മരിക്കുന്നതിന് മുമ്പ് സ്വത്തും പറയലും, മരിക്കുന്നതിന് മുമ്പ് മക്കൾക്ക് കൊടുക്കാനുള്ളതൊക്കെ എഴുതി വെക്കുന്നവരുണ്ട്. ചിലത് പിന്നെ എഴുതി വെക്കാറുമില്ല, മരിച്ചതിന് ശേഷം അടിയുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് മരിച്ച് മൂന്നിന്റെ അന്ന് തന്നെ സ്വത്തിന് വേണ്ടി അടിയുണ്ടാവുന്ന. മയ്യത്തെടുക്കുന്നതിന് മുമ്പ് അടിയുണ്ടല്ലോ. മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് തന്നെ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു, അനിയൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നു. തരുന്നില്ല, ഇനിയിപ്പോ എന്താ? ഒന്നും തന്നില്ല. എന്താ വാശിയും വൈരാഗ്യം? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തിൽ. കടമത്ര നിസ്സാരമല്ല, കടമത്ര നിസ്സാരമായി തെല്ലണ്ടതല്ല. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, എടാ, ഈ കടം വാങ്ങുന്നവന് തിരിച്ചു കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അതധികം പേർക്കും ഇല്ല. അള്ളാഹു ഈമാനിലേക്ക് മാറാകട്ടെ. എടാ, കടം മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണമെന്നുള്ള ബോധം, ഞാനൊരു കടക്കാരനാ, പലർക്കും പേടിയാ. അള്ളാഹുവേ, കടമുണ്ട് ഉസ്താദേ, കടക്കാരനായി മരിച്ചു പോകോ. ഇപ്പൊ ഇവിടത്തെ വയലെടുത്ത് നോക്ക്, നമ്മുടെ ഇന്നത്തെ പ്രസംഗം എടുത്ത് നോക്ക്, ഏതോ പ്രസംഗത്തിലും 500 പള്ളിക്ക് വേണ്ടി 1500 രൂപ 3000 രൂപ തരുന്നവനും പറയുന്നത് ഉസ്താദേ ലക്ഷങ്ങളുടെ കടമുണ്ട്. ഇങ്ങനെയുള്ള കടമുള്ളവർ കേൾക്കണം. കൊടുക്കാൻ കടമുള്ളവർ, എന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലല്ലോ എന്ന് പ്രയാസപ്പെടുന്നവർ, കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവരുണ്ടല്ലോ. കടം മേടിച്ച പൈസ അവൻ അത്യാവശ്യമാണ്. പണമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഉപകാരപ്പെടണം. പൈസയുടെ ആവശ്യമുള്ള സമയത്താണ് കൊടുക്കേണ്ടത്, അല്ലാതെ നിനക്ക് തോന്നുമ്പോഴല്ല. എടാ, നീ എത്രയോ പ്രാവശ്യം കേറി ഇറങ്ങി കരഞ്ഞ് വിളിച്ചിട്ട് അവൻ നിനക്ക് പൈസ തന്നു, സഹായിച്ചു, എന്നിട്ട് അവൻ എത്ര പ്രാവശ്യം അവന് പൈസയുടെ ആവശ്യം വന്നപ്പോ നിന്റെ വീടിന്റെ മുറ്റത്ത് വന്ന് യാചിച്ചു, കൊടുത്തില്ലല്ലോ. പലരും കൊടുക്കൂല, എന്റെ കയ്യിലുണ്ടട ഷാജി, ഞാൻ കൊടുക്കൂല, വാശി ഇന്നടത്തുണ്ടവൻ നടക്കട്ടെ ഇത്തിരി എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാൽ കടമുണ്ട്, പഠിച്ചവനെ കൊടുക്കാൻ പൈസയില്ല, മനസ്സിൽ വല്ലാത്ത പേടി, മരിച്ചു പോകുമല്ലോ, ഞാൻ കടക്കാരനായി മരിച്ചു പോകുമോ എന്ന് ഭയപ്പെടുന്നവരുണ്ട്. എങ്കിലും പൈസ കടമുണ്ടായിട്ട് കയ്യിൽ വെച്ചിട്ട് കൊടുക്കാത്തവന്മാര് കേട്ടോ,
അല്ല വെറുതെ വിടുന്നു വിചാരിക്കണ്ട. വളരെ ഗൗരവത്തോട് കയ്യില് പൈസയുണ്ട്, കടം മേടിച്ചിട്ട് കൊടുക്കാനുള്ള പൈസയുണ്ട്, ഞാൻ കൊടുക്കൂല. എനിക്ക് പല വഴിയുണ്ട്, വസ്തു കിടപ്പുണ്ട്, വിറ്റാ കൊടുക്കാം, വിൽക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? കയ്യില് പൈസ ഉണ്ടായിട്ട് കടം വീട്ടാത്തവന്മാര് കേട്ടോ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ മൻ അഖദ അംവാല الناس يريد عطاها عبد الله عنه ومن اخذ يريد اتلافها اتلفه الله. വളരെ ഗൗരവത്തോടുകൂടി എന്റെ പെങ്ങന്മാര് കേൾക്കണം, എന്റെ സഹോദരങ്ങൾ കേൾക്കണം, കടം മേടിച്ചിട്ട് പൈസ ഉണ്ടായിട്ട് പോലും കൊടുക്കാത്തവർ, അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ്, എനിക്ക് കടക്കാരനായി മരിക്കാൻ പേടിയാണ്, കടക്കാരനായി മരിച്ചാ സ്വർഗത്തിൽ പോകില്ലല്ലോ, കൊടുക്കണമെന്ന് പേടിയോടുകൂടി നടക്കുന്നവർ, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരെങ്കിലും ജനങ്ങളോട് പണം കടം വാങ്ങുകയും അത് കൊടുത്തു വീട്ടണമെന്ന് ഉദ്ദേശമുണ്ടായിരിക്കുകയും ചെയ്താ അല്ലാഹു അവന്റെ ഭാഗത്ത് നിന്ന് അവന്റെ കടം വീട്ടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ ലക്ഷങ്ങളുടെ കടമുണ്ട്, ആ കടക്കാരനായിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി 1800 രൂപ കടം വീട്ടണം, വീടിന്റെ പണിയാണ്, ലക്ഷങ്ങളുടെ കടമുണ്ട്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി പടച്ചവനെ സംഭാവന നൽകിയിട്ട് ഉസ്താദേ മരിക്കുന്നതിന് മുമ്പ് കടം വീട്ടണം, എന്ത് വഴിയാണ് എനിക്ക് മുന്നിലുള്ളത്? പ്രയാസപ്പെടുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, പടച്ചവനെ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിലും കൊടുക്കണമെന്ന് കരുതുന്നവരുണ്ട്. അവർക്ക് അല്ലാഹു തരുന്ന, അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ പറയുകയാ, യുരീദു അദാ യുരീദു അദാ അദല്ലാ, നിന്റെ കടം അല്ലാഹു വീട്ടും മനുഷ്യാ. പ്പെട്ട മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കടം വാങ്ങിയിട്ട് കൊടുക്കണമെന്നുള്ള ഓർമ്മ നിനക്കുണ്ടോ? കൊടുക്കാൻ നിന്റെ കയ്യിൽ ഒരു വഴിയില്ലെങ്കിലും നീ ഭയപ്പെടണ്ട, നീ പേടിക്കണ്ട, നിന്റെ കടം അല്ലാഹു വീട്ടി തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. തങ്ങൾ പറയുന്നു, ഞാൻ സെക്രട്ടറിയുടെ കയ്യിന്നോ പ്രസിഡന്റിന്റെ കയ്യിന്നോ കുറച്ച് പൈസ വാങ്ങി, പടച്ചവനെ കൊടുക്കാൻ വഴിയില്ല, എങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കടമാ കടമാ കൊടുക്കണം കൊടുക്കണം, എങ്കിൽ എന്റെ കടം ആര് വീട്ടി തരും? ആര് വീട്ടി തരും? അല്ല വീട്ടി തരും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു പേടിയും വേണ്ട, അല്ല ആകാശത്ത് നോട്ടിറക്കി തരൂല, ഒരു വഴി അല്ല തന്നെ തുറന്നു തരും, ഒരു വഴി അല്ല തന്നെ. എന്റെ വയത് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട്, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോട്, നിങ്ങൾ പേടിക്കണ്ട, കൊടുക്കണമെന്നുള്ള മനസ്സ് നിങ്ങൾ കൊണ്ടോ, അല്ലാഹു നിങ്ങൾക്കൊരു വഴി തുറന്നു തരും. അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ, അല്ലാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. വമൻ അഖദ യുരീദു ഇത്ലാഫഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കടം വാങ്ങുകയും അത് മടക്കി കൊടുക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല. വളരെ കേട്ടോണം, പൈസയൊക്കെ ഉണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്, ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അവൻ പട്ടിണി കിടക്കാം, രോഗം പിടിച്ചു കിടക്കുകയാ, വളരെ പ്രയാസത്തിൽ കിടക്കാം, കൊടുക്കാൻ മനസ്സില്ല, ഒരു ഉദ്ദേശവുമില്ല, അവന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നിന്റെ ഭാഗത്തില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, കൊടുക്കണേ എന്റെ പ്രസംഗം കേൾക്കുന്നവരെ, അങ്ങനെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? റസൂലുള്ളയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, അല്ലാഹു അവന്റെ മുതലിനെ പാഴാക്കി കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പൈസ വാങ്ങി, എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒരു പരിപാടിയില്ല, ഇഷ്ടം പോലെ ഉണ്ട്, ആവശ്യത്തിന് പണം എന്റെ അടുത്തുണ്ട്, തിരിച്ചു കൊടുക്കാനുള്ള ഒരു ലക്ഷ്യവും ഒരു ഉദ്ദേശവും എനിക്കില്ലെങ്കിൽ ഉള്ളത് കൂടെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയുമെന്ന് നബിയിന റസൂലുള്ളാഹി. അല്ലാഹു നിന്റെ സർവ്വതും ആകെ ഒരു ലക്ഷ്യം കൊടുക്കണ്ടായിരുന്നു,
ആകെ 50,000 കൊടുക്കണ്ടായിരുന്നുള്ളൂ. അതിന് പകരം അല്ലാഹു എന്ത് കളയും? അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി അല്ലാഹു സർവ്വതും നിന്റെ ഉണ്ടായിരുന്നത് മുഴുവൻ അല്ലാഹു തകർത്ത് കളയും, സർവ്വതും പാഴാക്കും. കാരണം നീ അതിന്റെ മഹത്വം അതിന്റെ ഗൗരവം നീ കണ്ടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ജൗഫർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ടിക്കുന്ന ഹദീസ് കാനല്ലാഹു മഅദ്ദായിനി ഹത്താ യഖ്ലി ദൈനഹു മാ ലം യകുൻ ഫീമാ യക്റഹുല്ലാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു, കടത്തിൽ അകപ്പെട്ടവൻ തന്റെ കടം വീട്ടുവോളം അല്ലാഹു അവനോടൊപ്പമായിരിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി ച പൈസ എനിക്ക് തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള ബോധം എനിക്കുള്ള കാലത്തോളം അല്ല എന്റെ കൂടെ ഉണ്ടാവും. ഞാൻ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള ഓർമ്മ പറയാം. ഇവിടെ തെളിവ് എവിടെ എന്ന് ചോദിക്കുന്ന കാലമാണ്. പാപ്പായ്ക്ക് കൊടുത്താലും ഉമ്മായിക്ക് കൊടുത്താലും തെളിവ് ചോദിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിന്റെ അകത്ത് അല്ലാഹു ആലം സ്വർഗം കിട്ടൂല, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? വസീയത്തുകൾ, ബാധ്യതകൾ, ഹക്കടപാടുകൾ നിങ്ങൾ എഴുതി വെച്ചിട്ട് ഉറങ്ങണമെന്ന് മഹാനായ നബിയിന റസൂലുള്ളാഹി രണ്ട് വരെയായില്ലേ? ഒരെണ്ണേ പറഞ്ഞോളൂ, രണ്ടെണ്ണം കൂടെ ഇരുന്ന് കെട്ടൂടെ? ഇനിയിപ്പോ വിശദീകരിക്കണില്ല, പെട്ടെന്ന് പറയാം. രണ്ട്, മഹാനായ പ്രവാചകൻ നബി റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ വഹദതി ഐ യബീത റജുല വഹദഹു ഔ യുസാഫിറ വഹദഹു. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുന്നു, ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുതെന്ന് നബിയിന റസൂലുള്ളാഹി. ഒറ്റയ്ക്ക് കിടന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തീർച്ചയായും നബി ഒറ്റപ്പെടലിനെ വിരോധിച്ചു. അതായത് ഒരാൾ തനിച്ച് രാ പാർക്കുന്നതും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും അല്ലാഹുവിന്റെ റസൂല് വെറുത്തിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഒറ്റയ്ക്ക് ചിലർക്ക് ഒറ്റയ്ക്ക് കിടന്നാൽ ഉറക്കം വരും, ചിലർക്ക് ഒറ്റയ്ക്ക് കിടക്കണം, ചില വീടിനകത്ത് ഒറ്റയ്ക്ക്, ചില ഫ്ലാറ്റിനകത്ത് ഒറ്റയ്ക്ക്, കൂടെ ആരും വേണ്ട. കാരണം എന്തേ, ഒറ്റയ്ക്ക് കിടന്നാലല്ലേ എല്ലാം പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് കിടക്കാം. ഇപ്പൊ തന്നെ ഭാര്യ, എന്റെ ഭാര്യയും ഭർത്താവും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണല്ലോ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. ഇപ്പോഴോ അതുമില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയണത് അവിടെ അകലം പാലിക്കണം. ഇപ്പൊ സാമൂഹിക അകലം, കൊറോണ വന്നപ്പോ അവിടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുതെന്നാ പറയണേ. കൊറോണ വന്നത് കാരണം വീടിന്റെ അകത്തിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കരുത്, റൂമുകളിൽ ഇരുന്ന് കഴിക്കണം. അല്ലാഹു ആലം. ഇനിയിപ്പൊ എന്തെല്ലാം പറയുന്ന, കടപ്പറയിൽ പോലും അടുത്തടുത്ത് കിടക്കരുതെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്തോ ചെയ്യും പഠിച്ചവനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അവിടെ നിന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കിടക്കാൻ പാടില്ല. ചിലർക്ക് അങ്ങനെ ഒരു ശീലമാണ്, ഒറ്റയ്ക്കുള്ള ജീവിതം, കല്യാണം ഒരുക്കത്തില്ല അങ്ങനെ. ചിലർക്കാണെങ്കിൽ ഭാര്യയും ഭർത്താവ് ഒറ്റയ്ക്ക്, അത് ഒരിക്കലും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ മുത്തുനബി വെറുതെ പറയില്ല, അതിനെന്തെങ്കിലും കാരണം പ്രവാചകൻ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ദിവസം പ്രസംഗിക്കാതിരുന്നത് തൊണ്ട പിടിച്ചു, പ്രസംഗം കുറെ നാളായിട്ടില്ലല്ലോ, കുറച്ചു ദിവസം ആള് പറയാത്തത് കാരണം തൊണ്ട പിടിക്കുന്നുണ്ട്. അല്ലാഹു ശബ്ദം നിലനിർത്തി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറഞ്ഞു, ഒറ്റയ്ക്ക് കിടക്കുന്നത് ഒഴിവാക്കുക. ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിയിട്ട് ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ, മക്കള് പിണങ്ങി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞു ഒറ്റയ്ക്ക് കിടക്കുന്നവരുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് കിടക്കുന്നത് നല്ലതല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഈ സീറോ ബൾബ് കത്തിക്കാറുണ്ടല്ലോ പണ്ടൊക്കെ, ഏത് വീട്ടിൽ പോയാലും ബെഡ്റൂമിനകത്ത് ചെറിയൊരു ലൈറ്റിന്റെ പ്രകാശം ഉണ്ടാകും, ഒരു ചെറിയ വെളിച്ചം, ഇങ്ങനെ വേണം, നല്ലതാണ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെയൊക്കെ ബെഡ്റൂമിൽ വെളിച്ചുണ്ടോ? ചിലർക്ക് ഇരുട്ടുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റും, ചിലർക്ക് ഇരുട്ടുണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റും, അങ്ങനെ കിടക്കരുതെന്നാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആലയുടെ വിവാഹത്തിന്റെ കഥ പറയുമ്പോ ഫാത്തിമ ബീബിയുടെ ആദ്യ രാത്രിയെ കുറിച്ച് പറഞ്ഞു, വിളക്ക് അണച്ചില്ല എന്ന, വിളക്കിന്റെ തിരി താഴ്ത്തി എന്ന, ഒരു ചെറിയ വെളിച്ചം. അതുകൊണ്ട് പണ്ടുള്ള വീടുകളിൽ സീറോ ബൾബ് ഉണ്ട്, ഇപ്പൊ ഒരു വീട്ടിലില്ല. പിന്നെ ചില വീട്ടിൽ കട്ടിലിന്റെ അടിയിൽ ഒരു ലൈറ്റ് വെക്കാറുണ്ട്, കട്ടിലിന്റെ താഴെ ഒരു ലൈറ്റ്. എന്തിനാണെന്നറിയ, ഇഴജന്തുക്കളും എല്ലാം വന്ന് കാണാനായിരിക്കും. ഇന്ന് പിന്നെ ക്യാമറയെ വെക്കണത് അവിടെ. അല്ലാഹു
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്ന് ഇരുട്ട് ഒരല്പം വെളിച്ചം, സത്യം പറഞ്ഞാൽ അത് നല്ലതാ. വീടുകളിൽ ഒരു വെളിച്ചം, കാരണം പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേട്ട് ചാടി എഴുന്നേറ്റാ പോലും തപ്പണ്ടല്ലോ ഇങ്ങനെ ഭിത്തിയിലൊക്കെ പിടിച്ച് എവിടാ സ്വിച്ച് ബോർഡ്. ഇപ്പൊ പിന്നെ അതൊന്നും ഇല്ല, കൈ എത്തുന്ന ദൂരത്താ ഒരു സ്വിച്ച് ഇട്ടാ വീടിന് ചുറ്റുമുള്ള എല്ലാ ലൈറ്റും കത്തും. അങ്ങനത്തെ രീതി. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, ഒറ്റയ്ക്ക് കിടന്നിട്ടുള്ള ഉറക്കം ഒഴിവാക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഒരു വീടിനകത്ത്, ഇപ്പൊ ചിലര് ഒരു ഫ്ളാറ്റിനകത്ത് ഒറ്റയ്ക്ക് കിടക്കും, അങ്ങനെയുള്ളതാ. അല്ലാതെ മാറിക്കിടക്കേണ്ട സമയത്ത് മാറി തന്നെ കിടക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂടാമതായി പറയുകയാണ്. അൻജാബ് റളിയല്ലാഹു തആല അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യനാ മർജുലു അലാ സ്വതുഹി ലൈസ ബി മഹ്ജൂരിൻ അലൈ. നിവേദനം ചെയ്യുന്ന ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുതെന്ന്. എന്ന ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ഈ ഇപ്പൊ സൈഡിലൊക്കെ കെട്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, എന്ത് പറഞ്ഞുതരാ, ടെറസിന് മുകളിലൊക്കെ കയറി കിടക്കില്ല ചില ആൾക്കാർ, ഉറക്കത്തിൽ നിന്ന് ഉരുണ്ട് താഴെ വീണു പോകാൻ സാധ്യതയില്ല. മനുഷ്യൻ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയാൽ വീണു പോകാൻ സാധ്യതയുള്ള ഒരു തടസ്സോ മറയോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്ത് കിടന്നുറങ്ങുന്നതിന് പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ടെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൻ അലി ഇബ്നു സൈബാൻ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ബാത അലാ ളഹരി ബൈതിൻ ലൈസ ലഹു ഹിജാറു ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആരെങ്കിലും തടവില്ലാത്ത വീടിന് മുകളിൽ രാപാർത്താൽ അവൻ അല്ലാഹുവിൽ നിന്നുള്ള കാവൽ ഉണ്ടാകില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി. കാരണം വീടിന്റെ മുകൾ ഭാഗത്ത് ഈ കാണുന്ന ഇതിന്റെ മുകളിൽ സൈഡ് കെട്ടൊന്നും ഇല്ലല്ലോ, കയറി കിടന്നു പോകുന്നു ഉറങ്ങിയ താഴെ വീടാൻ ഉറപ്പാ. ചില സ്ഥലങ്ങളിൽ കിടന്നു കഴിഞ്ഞാൽ വീണു പോകുമെന്ന് ഉറപ്പാ. കാരണം ഒന്ന് ഉറക്കത്തിൽ തിരിഞ്ഞോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഉരുണ്ടു കഴിഞ്ഞാൽ വീണു പോകും, ഒരു മറയുമില്ല. അവൻ അറിയാം അങ്ങനെ വീണു പോകുമെന്നറിയാം, എന്നിട്ടും പോയി കിടക്കുന്നവന് അല്ലാഹുവിന്റെ കാവൽ ഉണ്ടാകില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി ഇബ്നു ശൈബ റളിയല്ലാഹു തആല അൻഹു തുറസായ വീടിന്റെ മുകളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു കാരണം സുരക്ഷിതമല്ലാത്ത, പച്ച മലയാളത്തിൽ പറഞ്ഞ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുത്. സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങരുത്. ഉറങ്ങിയാൽ അല്ലാഹുവിന്റെ കാവലും സഹായവും അവന് ലഭിക്കില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വീണിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്റെ മോളിൽ കയറി കിടന്നിട്ട് വീണു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ മൂന്ന് കാര്യം പഠിച്ചു ഇൻഷാല്ലാ, രണ്ടെണ്ണം കൂടെ പഠിച്ചിട്ട് പിരിയാഹുവിന്റെ പ്രഭാതകന വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം, പ്രവാചകൻ പറയുന്നു നിങ്ങൾ കമഴ്ന്നു കിടന്നുറങ്ങല്ലേ എന്ന് നബിയ്യന റസൂലുള്ളാഹി. ഈ വയറ് അടിഭാഗത്ത് വരുന്ന രീതിയിൽ കിടന്നുറങ്ങാൻ പാടില്ല. ഇപ്പൊ ഓക്സിജൻ കൊടുക്കുന്ന അങ്ങനെ അല്ലെ, കമഴ്ത്തിയിട്ടിട്ട് ഇപ്പൊ ഓക്സിജൻ കിട്ടാത്തവർക്ക് കൊടുക്കണം. തടി കൂടിയതിന്റെ പേര് ചിലരെ കിടത്താനും പറ്റണില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കമഴ്ന്നു കിടന്നിട്ട് ഈ വയറ് അടിഭാഗത്ത് വെച്ചിട്ട്, എന്റെ മോൻ അങ്ങനെ കിടക്കുമ്പോ ഞാൻ പിടിച്ച് തിരിച്ചറിയ കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനെ സുജൂതി കിടന്നിട്ട് ഉറങ്ങണം. ചില കുട്ടികൾ അധികം പേരും കമഴ്ന്നു കിടന്നിട്ടാ, വളരെ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ സഹാബി പറയുന്നു, ഞാൻ ഒരിക്കൽ പള്ളിയിൽ കമഴ്ന്നു കിടന്നുറങ്ങുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. പള്ളിക്കകത്ത് ചിലർക്ക് അങ്ങനെ കിടന്നാൽ ഉറക്കം വരും, നല്ല രസം അങ്ങനെ കിടക്കാൻ. സത്യത്തിൽ അങ്ങനെ കിടക്കാൻ പാടില്ല. ഈ നമ്മുടെ ഈ ശരീരത്തിന്റെ ഉൾഭാഗത്തുള്ളതെല്ലാം കൂടെ കണ്ടിട്ടില്ലേ, ഈ മൃഗത്തേക്ക് അറക്കുമ്പോഴത്തേക്ക് അകത്ത് കിടക്കണൊക്കെ വലിച്ച് വെളിയിലോട്ടിടുമ്പോ എന്തെല്ലാം വയറ്റിനകത്ത് കിടക്കണം. ഇതെല്ലാം കൂടെ ഹാർട്ട് അറ്റാക്ക് വന്ന് വീണാനുള്ള അവസ്ഥ. എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബി പറയുക, ഞാൻ പള്ളിയിൽ കമഴ്ന്നു കിടക്കുന്നതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അപ്പോൾ നബി അവിടുത്തെ കാലുകൊണ്ട് തട്ടിക്കിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇപ്രകാരം ഉറങ്ങ,
കിടന്നുറങ്ങുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതുക്കെ തന്റെ കാലുകൊണ്ട് തട്ടിയിട്ട് വിളിച്ചുണർത്തി. എന്നിട്ട് പറഞ്ഞു, ഇപ്രകാരം ഉറങ്ങാൻ താങ്കൾക്ക് എന്ത് സംഭവിച്ച്, എന്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നേ? ഇങ്ങനെ ഉറങ്ങുന്നത് അല്ലാഹു വെറുക്കുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. പഴയ നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അല്ലാഹുവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. പഴയ ഉമ്മമാര് ഉപ്പമാർ ഇതൊക്കെ ഏത് കിതാബിൽ നിന്ന് പഠിച്ചെന്നറിയില്ല. പഴയ ഉമ്മമാരൊക്കെ പറയാറുണ്ട്, ഉമ്മാമ്മമാരൊക്കെ പറയും, ഇങ്ങനെ കിടക്കുന്നവടാ എന്ന് പറഞ്ഞിട്ട് വഴക്കു പറയും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കമിഴ്ന്ന് കിടക്കുന്നത് കാണുമ്പോ പഴയ അമ്മമാര് വഴക്കു പറയുമായിരുന്നു. അന്ന് നമ്മൾ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കമിഴ്ന്നു കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ ഉറങ്ങുന്നവരെ അല്ലാഹു വെറുക്കുന്നു എന്ന് നബിയിനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് കോപമുള്ള കാര്യമാ. മറ്റൊരു ഹദീസിൽ കാണാം, അല്ലാഹുവിന് കോപമുള്ള കാര്യമാ. മഹാനായ പ്രവാചകൻ നബി റളിയല്ലാഹു തആല അൻഹു ഖാല മർബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന മുത്തജിഉൻ അലാ ബതിനി, കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് മൂന്ന് കാര്യമാണ്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അത് അല്ലാഹു വെറുക്കുന്ന ഉറക്കമാണ്, അത് അല്ലാഹു വെറുക്കുന്ന കടത്തമാണ്. രണ്ടാമതായിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ കോപം കിട്ടുന്ന ഉറക്കമാ. മക്കളാകട്ടെ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, കമിഴ്ന്ന് വയറും നെഞ്ചും അടിഭാഗത്ത് വെച്ചിട്ട് കമിഴ്ന്ന് കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവരെ നിങ്ങളെ വിളിച്ചുണർത്തണേ, അവരെ നിങ്ങളെ വിളിച്ചുണർത്തണേ. ചെറിയ മക്കൾ അങ്ങനെ കിടക്കുന്നത് കണ്ടാൽ അവരെ പിരിച്ച് തിരിച്ച് കിടത്തണേ. കാരണം ഒന്ന്, അത് അല്ലാഹു വെറുക്കുന്ന കടത്തമാണ്. രണ്ട്, അല്ലാഹുവിന്റെ കോപമുണ്ടാക്കുന്ന കടത്തമാണ്. മൂന്ന്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ്, അബൂദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എനിക്കരികിലൂടെ നടന്നുപോയ പ്രവാചകൻ എനിക്കരികിലൂടെ നടന്നുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങുകയായിരുന്ന ഒരു മനുഷ്യനോട് കാലുകൊണ്ട് തട്ടി ഉണർത്തിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞത് എന്തെന്നറിയുമോ? ജുനൈദേ ജുനൈദേ, ഇത് നരകവാസിയുടെ കിടത്തമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന സ്വഹാബി കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ കാലിൽ തട്ടി വിളിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങനെ കിടക്കല്ലേ, ഇങ്ങനെ കിടക്കല്ലേ, ഇത് നരകവാസിയുടെ കിടത്തമാ, നരകവാസി ഇങ്ങനെയാണ് കിടക്കുന്നത്, ഇത് അല്ലാഹുവിന് വെറുപ്പുള്ളതാണ്, അല്ലാഹുവിന് കോപമുണ്ടാക്കുന്നതാണ്, ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ എന്ന് മുത്തി നബി അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ വസിയത്ത് എഴുതി വെക്കണേ, നിങ്ങൾ കടമുള്ളത് എഴുതി വെക്കണേ, രണ്ട് ദിവസത്തിൽ കൂടുതൽ കടങ്ങൾ എഴുതി വെക്കാതെ ഉറങ്ങാൻ നിനക്കർഹതയില്ല, ഉറങ്ങാൻ പാടില്ല. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കല്ലേ, നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കല്ലേ, ഒറ്റയ്ക്കുള്ള കിടത്തം അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, ഒറ്റയ്ക്കൊരു വീടിനകത്ത് കിടന്നുറങ്ങല്, ഒറ്റയ്ക്ക് ഫ്ലാറ്റിൽ കിടക്കല്, ഒറ്റയ്ക്ക് താമസിക്കല്, അത് എന്തെങ്കിലും കാരണങ്ങളും സാഹചര്യവും കൊണ്ട് കിടക്കുന്നതിനെയല്ല. അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുന്നത് ഇഷ്ടപ്പെടുന്നവര് റസൂലുള്ളാഹി അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. മൂന്നാമതായിട്ട് പ്രവാചകൻ പറയുകയാണ്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങല്ലേ, അപകടം വലിച്ചു വെക്കല്ലേ, നിനക്ക് അല്ലാഹുവിന്റെ കാവലില്ല, അല്ലാഹുവിന്റെ സംരക്ഷണമില്ല. നാലാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നരകവാസിയുടെ കിടത്തം കിടക്കല്ലേ, കമിഴ്ന്ന് കിടന്നുറങ്ങല്ലേ, അത് നരകവാസിയുടെ കിടത്തമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ുമാറാകട്ടെ. അഞ്ച് ഒരെണ്ണം കൂടെ കേട്ടൂടെ, എന്തായാലും സമയം ഇൻഷാല്ലാ. എന്തായാലും 9:40 ഒരെണ്ണം കൂടെ പഠിച്ചിട്ട് അല്ലാഹു നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത്തെ കാര്യം വളരെ ഗൗരവത്തിൽ കാണുന്നു.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ അംറ് ബിനു ശുഐബ് റളിയല്ലാഹു തആല അൻഹു നബി അൻ ജദ്ദിഹി ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറു ഔലാദകും ബിസ്സലാ വഹും അബിനാഉ സബ്ഇ സനീന വലിരിബുഹും അലൈഹാ വഹും അബിനാഉ അശ്രി സനീന വഫർഖു ബൈനഹും ഫിൽ മുലാജിഅ ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ അല്ലാത്തവർ ഒരുമിച്ച് കിടക്കരുതെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഉറങ്ങുവാണോ നിങ്ങള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരല്ലാത്തവർ ഒരുമിച്ച് കിടന്നുറങ്ങാൻ പാടില്ല, എത്ര ചങ്കാണെങ്കിലും എത്ര കരളാണെങ്കിലും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അമീൻ പറ, എന്റെ ചങ്കല്ലേടാ വാടാന്ന് പറഞ്ഞിട്ട് ഒരു പൊതപ്പിന്റെ കിഴി കെട്ടി പിടിച്ചിട്ട് ഭാര്യയും ഭർത്താവും അല്ലാതെ അംറുബ്നു ശുഐബ റളിയല്ലാഹു തആല അൻഹു അവിടെ മുത്തുനബി പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സന്താനങ്ങൾക്ക് 7 വയസ്സാകുമ്പോൾ അവരോട് നിങ്ങൾ നമസ്കരിക്കാൻ കൽപ്പിക്കണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, 10 വയസ്സായാൽ നമസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അവരെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ നോക്കണം അല്ലേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത മക്കളെ അടിച്ച് ഏതെങ്കിലും വാപ്പുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്ത മകനെയോ മകളെയോ അടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കറോ. ആരെങ്കിലും ഒന്ന് മക്കള് നിങ്ങളെ അടിക്കാതെ കാത്താൻ നോക്കിയാൽ മതി. അല്ലാഹു കാത്തു. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവരെ തല്ലണോതാ? പോട്ട്, ഞാൻ പറയണില്ല. തല്ലാൻ വേണ്ടി കമ്പെടുത്ത ആ കമ്പ് വാങ്ങിയിട്ട് മക്കള് നമ്മളെ തല്ലു. എങ്ങനെ തല്ലാനാ? പാപ്പ നിസ്കരിച്ചാലല്ലേ മക്കളെ തരാൻ പറ്റൂ. ജംറയിൽ പോയി കല്ലെറിയുന്ന ചിലര് ഹജ്ജിന് പോകുമ്പോ ജംറയിൽ പോയിട്ട് കല്ലെറിയാ. ജംറയിൽ കല്ലെറിയില്ല, ഷെയ്ത്താനെ അറിയാന്നല്ല. ഷെയ്ത്താനെ അറിയാ. ചിലര് കല്ലെടുത്തിട്ട് എറിയാൻ നിൽക്കുമ്പോ ഷെയ്ത്താൻ തന്നെ ചോദിക്കും, അളിയാ നീ എന്നെ അറിയുന്നോടാ. ജംറയിലെ കല്ലെറിയുന്ന സമയത്ത് ഷെയ്ത്താൻ തന്നെ ചോദിക്കുക, നമ്മൾ തമ്മിൽ എറിയണോളിയാ? കാരണം നമ്മൾ തമ്മിൽ അത്രയ്ക്കും ബന്ധമല്ലേ. തമാശക്കാണെങ്കിലും 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലിയിട്ട് നിസ്കരിപ്പിക്കണമെന്ന് നീ പഠിപ്പിക്കുന്നു. പക്ഷേ 25 വയസ്സിലെ 10 വയസ്സുള്ള മോനെ തല്ലണ തല്ലാൻ ഏത് വാപ്പയ്ക്ക്? 40 വയസ്സായിട്ട് അങ്ങാരും നിസ്കരിക്കാറില്ല. അങ്ങാരും മക്കളെ തല്ലാൻ പറ്റുമോ? അപ്പൊ ആദ്യം നിങ്ങളൊന്ന് പള്ളിയിൽ പോകും, എന്നിട്ട് ഞാൻ വരാം. ഇതാ ഇന്നത്തെ അവസ്ഥ. പിന്നെ പള്ളിയില്ലല്ലോ, കൂട്ടിയിട്ടിരിക്കല്ലേ. ഏറ്റവും നല്ല കാര്യം അൽഹംദുലില്ല, ഒരു കുഴപ്പമില്ല. വെള്ളിയാഴ്ചയാണെന്ന് ഒരു ഓർമ്മയില്ല. വെള്ളി ലോക്ക്ഡൌൺ ഇങ്ങനെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. കാരണം പള്ളിയിൽ പോകണ്ട, നിസ്കരിക്കണ്ട. ജമാഅത്ത് നിസ്കാരത്തിന്റെ കാര്യം എന്നും ചർച്ചയില്ല. മറ്റേത് നിസ്കരിക്ക നിസ്കരിക്ക നിസ്കരിക്ക. വെള്ളിയാഴ്ച ഉസ്താദിന്റെ വേള, അവിടുത്തെ വേള, ഒന്നുമില്ല. അൽഹംദുലില്ല, പള്ളിയില്ല, പള്ളിയിലല്ലോ. എവിടെ പോകുന്നു? ആകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 7 വയസ്സുള്ള സന്താനങ്ങളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക, 10 വയസ്സായിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കുക, എന്നിട്ട് അവരുടെ കിടപ്പറ നിങ്ങൾ വേർതിരിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതേ പറഞ്ഞേ, 10 വയസ്സായ മക്കൾ അവര് നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിച്ച് നിസ്കരിപ്പിക്കണം. 10 വയസ്സായി കഴിഞ്ഞ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മക്കളെ മാറ്റിക്കടത്തണം. 15 വയസ്സുള്ളവനെ നെഞ്ചത്ത് കയറ്റി വെച്ചിട്ടാ കിടന്നുറങ്ങണേ എന്ന് കെട്ടിപ്പിടിച്ച്. ഉമ്മായി മക്കളൊക്കെ കിടന്നുറങ്ങുന്ന 15-20 വയസ്സുള്ള മക്കളില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രായപൂർത്തിയായ മക്കളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണ ഉമ്മമാരുണ്ട്. സ്നേഹത്തിന്റെ പേരില, ആ മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരില നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, 10 വയസ്സായി കഴിഞ്ഞാൽ. കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? കോഴിക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ? കോഴിയെ കണ്ടിട്ടില്ലേ? ഒരു പ്രായമായി കഴിഞ്ഞ് നമ്മൾ തന്നെ എന്താ പൊത്തി ഓട്ടിക്കാ? പടച്ചോനെ വല്ല പരന്തോ കിരിയോ വന്നു കഴിഞ്ഞാൽ, പാമ്പ് വന്നു കഴിഞ്ഞാൽ ചിറകിനടി കയറ്റിട്ട് ഇങ്ങനെ കാത്തു, എന്നാ ധൈര്യം നിറയോ കോഴിക്കൊക്കെ? എന്ത് ചാട്ടോ, എന്ത് കൊത്താനുള്ള ഓടിര ഓടിക്കണെന്നറിയ, അത്രയ്ക്കും സ്നേഹം. പക്ഷെ ആ മക്കൾ ഇത്തിരി വളർന്നു കഴിഞ്ഞാൽ ആ തള്ള തന്നെ കൊത്തി ഓടിക്കും. ഓർറാന്ന് പറഞ്ഞിട്ട് ഓടിച്ചിട്ട് കൊത്തു 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 ആ കോഴിയതാ. അതിന് വിവരണ്ട്,
അതിന് വിവരമുണ്ട്. കാരണം എന്തേ, ആ കോഴിക്കറി ഇനിയും കയറ്റി ഞാൻ തീറ്റി കൊടുത്ത ഇവൻ പിന്നെ ശരിയാവില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറിയ മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾ എന്തേ മാറ്റിക്കിടക്ക. മറ്റൊരു ഹദീസ്, അൻ അബീ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യൻദുറു റജുലുൻ ഇലാ ഔറത്തി റജുലിൻ വലിംറഅത്തു ഇലാ ഔറത്തി മർഅത്തിൻ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ നഗ്നതയിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്കോ നോക്കരുത്. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനോട് ചേർന്ന് കിടക്കരുത്. ഒരു വസ്ത്രത്തിന്റെ കീഴിൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് ചേർന്ന് കിടക്കാൻ പാടില്ല എന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 10 വയസ്സ് കഴിഞ്ഞ മക്കളെ നിങ്ങൾ മാറ്റിക്കിടത്തണം. ആ മുത്തി നബി തന്നെ പറഞ്ഞു, ഒരു പെണ്ണിന്റെ ഔറത്ത് മറ്റൊരു പെണ്ണ് കാണാൻ പാടില്ല, ഒരാണിന്റെ ഔറത്ത് മറ്റൊരാണ് കാണാൻ പാടില്ല. ഒരു പുതപ്പിന്റെ കീഴിൽ ഒരാണും കിടക്കരുത്, ഒരു പെണ്ണും ഒരു പെണ്ണും കിടക്കരുതെന്ന് ലോകത്തിന്റെ നേതാവ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം, എന്തെങ്കിലും ഉണ്ടാകുമെന്നോ എന്തെങ്കിലും ചെയ്യുമെന്നോ എന്നിട്ടല്ല. കൂട്ടുകാരാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ഔറത്ത് പരസ്പരം കാണാം. ഇപ്പൊ ഒരാൾക്കാർ കിടന്നുറങ്ങി ഒരു പുതപ്പിന്റെ കീഴിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുതപ്പിന് വേണ്ടിയുള്ള അടിയാണല്ലോ. പുതപ്പിന് വേണ്ടി മരിച്ചു ഒരു പുതപ്പിന്റെ കീഴിൽ ആണാകട്ടെ. ചിലരെന്ന് പറഞ്ഞ എന്റെ കൂട്ടുകാരനല്ലേ, ഞങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് കിടന്നാൽ എന്താ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു കിടക്കുന്നവരുണ്ട്. ഹോസ്റ്റലുകളിലാണെങ്കിലും പല സ്ഥലങ്ങളിലുമാണെങ്കിലും എത്ര സ്നേഹിതരാണെങ്കിലും ഒരുമിച്ച് കിടക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറയുന്നത്, ഒരു മകൻ മകളും ആകട്ടെ, മാതാപിതാക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, 10 വയസ്സായി കഴിഞ്ഞാൽ അവരെ കൂടെ മാറ്റിക്കിടത്തണമെന്ന അല്ലാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 കാര്യങ്ങളാ പഠിപ്പിച്ചു. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി, ഇതൊക്കെ നമ്മൾ നിസ്സാരമായി തള്ളുന്ന കാര്യമല്ല, ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴറിയണം, വളരെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുക. അതുകൊണ്ട് ഹദീസ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് നിസ്സാരം, അള്ളാഹുവിന്റെ ദീൻ, പരിശുദ്ധമായ ദീൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് 10 കാര്യങ്ങളും പറഞ്ഞ് പാഴാക്കി കളയുന്നതിനേക്കാളും നല്ലത് പറയുന്നത് 5 എണ്ണമാണ്. ഈ 5 എണ്ണം എന്റെ പ്രിയപ്പെട്ടവരെ, ആദ്യം ജീവിതത്തിൽ ഹയാത്താക്ക്, ജീവിതത്തിൽ അനുസരിക്കാൻ തയ്യാറാകുക. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പിന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാകും, ഉസ്താദ് ഭർത്താവ് ഗൾഫിലാണ്, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ, എന്റെ മക്കളെ മാറ്റിക്കിടക്കണം എന്ന് പറഞ്ഞാൽ അടുത്ത റൂമിൽ കൊണ്ട് കിടത്തണമെന്നല്ല, നിന്റെ അടുക്കൽ നിന്നൊന്ന് മാറ്റിക്കിടത്തണം. അപ്പൊ ചോദിക്കുമല്ലോ, ചിലര് ചോദിക്കും വേറെ ആരും ഇല്ലല്ലോ, 11 വയസ്സുള്ള 12 വയസ്സുള്ള മകനുണ്ട് അല്ലെങ്കിൽ മകളുണ്ട്, കൊണ്ടുപോയിട്ട് അടുത്ത റൂമിലിടാൻ അമ്മയ്ക്കും പേടി കുട്ടികൾക്കും പേടി. അങ്ങനല്ല, ആ കിടപ്പറയിൽ നിങ്ങളുടെ ചാരത്തിൽ നിന്ന് മാറ്റിയിട്ട് പല വീടുകളിൽ പോയാൽ ഒരു വീടിനകത്ത് തന്നെ 2 കട്ടില് കാണും. പല വീടുകളിൽ ചെല്ലുമ്പോ, കാരണം എന്ത്, ഒരു കട്ടിൽ ഉമ്മയ്ക്കും ഒന്ന് മകൾക്കും ഒന്ന് മകനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്നവർ, മക്കൾ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ മാറ്റിക്കിടത്തുക. കാരണം പരസ്പരം ഉമ്മയുടെ ഔറത്തും മക്കൾ കാണാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോ എല്ലാവർക്കും സംശയം, 100 സംശയമാണ്, സ്ഥലം അങ്ങനെ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നല്ലത് ചിന്തിക്കാൻ പറയുന്നത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഇൻഷാഅല്ലാ, ബാക്കി 5 കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ 10 മണിയായില്ലേ, ഇൻഷാഅല്ലാ. ഇനിയിപ്പോ എന്നെ ഇവരാരെങ്കിലും നിങ്ങളാരെങ്കിലും കൊണ്ടുവിടത്തണം കേട്ടോ, വീട്ടിൽ കൊണ്ടുവിടണം കേട്ടോ, ഇൻഷാഅല്ലാ. ചൗക്കണ്ണ ഏറ്റിട്ടുണ്ട്, എന്നെ വീട്ടിൽ കൊണ്ടുവിടാം, ഇൻഷാഅല്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത 5 എണ്ണം ഇതുപോലെ ഒരു ദിവസം ഇൻഷാല്ലാ 9ാം തീയതി വരെ ലോക്ഡൌൺ ഇൻഷാല്ലാ കൂടാ, അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന് വാദിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. ഉമർ
ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അദൃശ്യമായ കാര്യങ്ങൾ, ആ അദൃശ്യമായ കാര്യങ്ങൾ അറിയുമെന്ന വാദവുമായി ചിലപ്പോൾ ചില ആൾക്കാർ വരുമെന്ന് ഞാൻ ഭയക്കുന്നു. അങ്ങനെ ഞാൻ ഭയന്നില്ലായിരുന്നെങ്കിൽ അഞ്ചു പേര് സ്വർഗത്തിലാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ജനങ്ങൾ പറയും ഇവൻ അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവനാണെന്ന് ഭയപ്പെടുകയാണ്, ജനങ്ങൾ അങ്ങനെ പറയുമെന്ന് ഞാൻ പേടിക്കുന്നു. അങ്ങനെ ഭയപ്പെടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു പേടി ഉമറിനില്ലായിരുന്നെങ്കിൽ ഉമറും പറയുമായിരുന്നു, അഞ്ചാൾക്കാർ സ്വർഗത്തിന്റെ അവകാശികളാ, അഞ്ചു വിഭാഗം ആൾക്കാരെ സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ അഞ്ച് വിഭാഗത്തിലെ ഞങ്ങളെ പെടുത്തണേ അല്ലാ, ഉമർ നിങ്ങൾ പറഞ്ഞു തരികയാ പറയുന്നു. ഈ അഞ്ച് വിഭാഗം ആൾക്കാർ സ്വർഗത്തിലാണ്, ഈ അഞ്ച് വിഭാഗം ആൾക്കാർ സ്വർഗത്തിലാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പിന്നെ എനിക്ക് പേടിയുണ്ട്, അദൃശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുമല്ലോ ഇവൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നൊരു പേടി, അവര് പേടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറയാത്ത. ഈ അഞ്ച് വിഭാഗം സ്വർഗത്തിലാണ്, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ.